ഉള്ളിലെ അവസ്ഥ എന്താവും നമുക്ക് അല്ല എലിയൊക്കെ കറക്റ്റ് കൊണ്ടുപോയിക്കണോ ഹലോ ഫ്രണ്ട്സ് ക്രാഫ്റ്റ് വിത്ത് ഫ്രണ്ട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇത് നിങ്ങൾ ആദ്യം തന്നെ ഇതിനെ ഒരാൾ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കണം ഞാൻ ഇവിടെ നിന്ന് എടുത്ത് തിന്നില്ല അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതെന്താ സംഭവം ഒന്നുമല്ല ഞങ്ങൾ വെറുതെ ഇങ്ങനെ ലോക്ക്ഡൌൺ ആയപ്പോൾ വീട്ടിൽ തന്നെ ആണല്ലോ അപ്പൊ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കത് ഒരു എന്താ ആഗ്രഹം അപ്പൊ ഞങ്ങള് പുറത്തത് പോയിട്ട് എന്തായാലും പുളപ്പൊരി കിട്ടൂല അത് ഉറപ്പാണ് അതുകൊണ്ട് പിന്നെ ഞങ്ങള് ഞാൻ ഇവരോട് പറഞ്ഞു നാടൻ പുളപ്പൊരിയാണ് പക്ഷേ നമുക്ക് ഇവിടെ പറമ്പില് പൂളുണ്ട് അപ്പൊ പിന്നെ നമുക്ക് പറമ്പിൽ തന്നെ പോയി പറിച്ചിട്ട് പൂള പൊരിച്ചാലോ എന്ന് തീരുമാനിച്ചു അപ്പൊ ഞങ്ങൾ പറമ്പിൽ പോയി പൂള പറിച്ച് ഒക്കെ കൊടുന്ന് സെറ്റാക്കിപ്പോ പൊരിച്ചുകൊണ്ടിരിക്കണതാണ് ഞങ്ങൾ കാണുന്നത് അപ്പൊ നമ്മള് പറമ്പ് പൂളതും പൂള പറിക്കണൊക്കെ ഒരു വീഡിയോ ഷോട്ട് ഉണ്ട് അപ്പൊ ഞങ്ങള് അതൊന്ന് കണ്ടുകാണ്ട് വരി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മള് പൂള പറിക്കാൻ വേണ്ടി പൂളത്തോട്ടത്തേക്ക് വന്നിക്കാണ് അപ്പൊ നമുക്ക് പൂള പറിക്കാൻ പോവാ പോവാ ആദ്യം നല്ല കൊമ്പ് ഏതാണ് കണ്ടെത്തണം ആ ഭാഗത്തേക്കാണ് നമ്മള് കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് കുറെ ചെയ്തിട്ടില്ലേ ഒരുപാട് പറിച്ച് ഒരുപാട് ആൾക്കാർക്ക് കൊടുത്ത് നമ്മൾ പോയി ആ സൈഡിലുണ്ട് അവിടുന്ന് രണ്ടു മൂന്നാല് കൊമ്പ് നമുക്ക് പറിച്ച് നല്ല ഉത്സാഹമായി ഉണ്ടാക്കണം കോമ്പൊക്കെ നോക്കിക്കോ ഒക്കെ പേടിപ്പിക്കണം കയ്യേ അല്ലെങ്കിൽ തന്നെ ഈ നാട്ടിൽ കാട് വെച്ച് വെടിക്കല് സ്ഥലം മൊത്തമായിട്ട് ഇവിടുത്തെ കാര്യമൊക്കെ പറിച്ച് കൊണ്ടിരിക്കണല്ലോ അത് എന്റെ അമ്മി അവരൊക്കെ ആയിരിക്കാം എന്ത് ചെയ്യാം അപ്പൊ നമ്മൾ ഈ കൊമ്പ് പറിച്ചു നോക്കിയാലോ ഓൾറെഡി ഈ ഭാഗം ക്ലിയർ ചെയ്യാം നമുക്ക് ഇവിടെ നല്ല കൊമ്പുണ്ട് ഈ കൊമ്പ് ഇത് ഇതന്നെ ആ രണ്ട് കൊമ്പ് പറിച്ചാല് ഈ സ്ഥലം അതൊന്ന് ചെത്തിക്കോരിക്ക ഉള്ളിലെ അവസ്ഥ എന്താവും നമുക്ക് അല്ല എലിയൊക്കെ കറക്റ്റ് കൊണ്ടുപോയിക്കണോ നല്ല ചെത്തിക്കോരിക്ക ഞാൻ ഒന്ന് കൊത്തി ലെവലാക്കിയാല് പെട്ടെന്ന് പറിച്ചെടുക്ക കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് ഇതാകെ കാട് കുടിച്ചെടുക്കണ അന്ന് ചെയ്താണ് ഇതൊക്കെ ഈ വാഴക്കൃഷി ഇതൊക്കെ ഇപ്പൊ ഒരുപാട് ഇപ്പൊ വിളവെടുക്കുന്ന സമയമായി അന്ന് ചെയ്തതാണ് അന്ന് ഞങ്ങള് ഒരുപാട് ആൾക്കാരുണ്ടായി പണി എടുത്തിരുന്നു ചിന്നത് അതുകൊണ്ട് എന്തായി ഇപ്പൊ നമുക്ക് പൂള തിന്നാനായി ഐ മീൻ പൂളപ്പുരി നല്ലതാണ് നല്ല നമ്മളെ പൂളേനെ എടുത്ത് ഉണ്ടാക്കുമ്പോ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതിന് നീ കൊത്തി നോക്കുന്നേ കൊത്തിക്കൂടി പൂളമ്മ തട്ടാതെ നൈസായി കൊത്തിക്കോ ഞാൻ ഈ കൊമ്പ് വെട്ടിണ്ടാ ആദ്യം ഇവിടെ ഞാൻ വെട്ടിടാ കണ്ട നമ്മൾക്ക് പൂള കണ്ടിക്കണേ ഇവിടെ പൂളണ്ട് അത്യാവശ്യത്തിന് ദിവസത്തിന് ഉണ്ടായാ മതി പിന്നെ വേറെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ടല്ലോ എന്റെ ഇപ്പൊ എപ്പോഴും പറയും പൂള വെട്ടിയാ പൂള കൊമ്പളൊക്കെ പൂള കിട്ടിയിട്ടുണ്ട് അത്യാവശ്യത്തിന് ദിമ തന്നെ ഉണ്ട് അതുകൊണ്ട് കഴിച്ചിലായി അതെ ഒരു പീസ് ഇത് പൊട്ടി പോയിട്ടുണ്ട് ആ സാറില്ല നമ്മ ഒരു കുമ്പുമാട് പറിച്ചു നോക്കുക ഇനി ഞാനേക്കട്ടെ ഒരു കുമ്പുമാട് പറിച്ചു ഇതുമാണ്ട് പറിച്ചു നോക്കിയാലോ ആ ഇത് അത്യാവശ്യത്തിന് കൊള്ളാൻ തോന്നുന്നു പറിച്ചു നോക്കാം അതിന്റെ അടി ഒന്നും ആയി നന്നാക്കി ഇജ്ജി പേരെ ഇതിനു മുമ്പ് പൂളപ്പൊരി ഉണ്ടാക്കിക്കണ ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വെറുതെ ഇരുന്നോ ഏതായാലും ലോക്ക്ഡൌൺ ആയി സ്വന്തം കയ്യിലുള്ള സാധനങ്ങൾ തിന്നേണ്ട അവസ്ഥയ്ക്ക് വരുന്നത് നൈസായി കൊത്തിക്കളാം പൂളമ്മ തട്ടാത്ത കൊത്തില് പൂളമ്മ തട്ടി ഒന്ന് ജസ്റ്റ് പൊയ്ക്കി വെക്കാം അതാ പൂള ചെത്തിന്റെ ഓൻ പൂള കൊമ്പുമെന്ന് പറിച്ചാൽ അത് അടിയിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാന്ന് പോകും ഓക്കെ ആവശ്യത്തിന് കിട്ടിയിക്കണേ
ഇത് നോക്കി ഓന്റെ ഒരു വലിക്ക് പൊട്ടിയതാ ഒരു മയത്തല്ലാതെ പൊട്ടിച്ചു തന്നെ നോക്കി പെർഫെക്റ്റ് ഓക്കെ എല്ലാം കിട്ടിയില്ലേ ഓക്കെ അല്ലേ നമുക്ക് ഇത് മതിയോ ഇത് മതിയാവൂലേ ഏ ഇതന്നെ ഒരുപാട് പൊരിച്ചാന് വീട്ടിൽ കൊടുക്കണ്ടോ ഇല്ല അത് വേണ്ട അത് അവർക്ക് വേണമെങ്കിൽ അവർ പറിച്ചു കൊടുക്കണം പിന്നെ അപ്പൊ അത്യാവശ്യത്തിന് പൂള നമ്മൾ റെഡി ആക്കിക്കണേ ഇനി നമുക്കിത് നേരെ വീട്ടിൽ കൊണ്ടുപോയി കഴുകി റെഡിയാക്കി പൊരിക്കണം അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ പോവാ അങ്ങനെ അപ്പോൾ ഞാൻ പൂള മുഴുവനും കൊമ്പ് ബന്ധ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൂളൻ്റെ തൊലി നമുക്ക് വെട്ടിയെടുക്കണം. അപ്പോൾ മറൂഫ് പാത്രം എടുക്കാൻ പോയതാണ്. ആ പാത്രം എടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് തൊളിച്ച് വെക്കാം. അപ്പോൾ ഞങ്ങൾ പൊരിക്കാൻ ആവശ്യത്തിനുള്ള പൂളൊക്കെ തൊലി ചത്തി എടുത്തിട്ടുണ്ട്. ഇതന്നെ ഒരുപാട് സമയമെടുക്കും പൊടിച്ച് വരുമ്പോഴത്തേന്. അതുകൊണ്ട് ഞങ്ങൾ മുഴുവനായിട്ട് തൊലി ചത്തിയിട്ടില്ല. ഇനി നമുക്ക് ഇതെന്ത് കൈക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ കൈകാൻ കൊണ്ടുപോകും. അപ്പോൾ പൂളൊക്കെ നമ്മളിവിടെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അരിഞ്ഞെടുക്കണം പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊരിക്കാനുള്ള അടുപ്പൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ പൂള ഇവിടെ മുഴുവനായിട്ട് അരിഞ്ഞെടുക്കണേ. അപ്പോൾ അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൈയെ ശ്രദ്ധിക്കണം. കൈ ചിലപ്പം പൂളൻ്റെ കൂടെ അരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ പൂളൊക്കെ നമ്മൾ ചെത്തി നൈസായി ചെത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത പൊരിച്ചെടുക്കാം. അപ്പോൾ ഗ്യാസ് അത് സ്റ്റൗ ഒന്ന് ഓൺ ആക്കിയിട്ട് നമുക്കത് കത്തിച്ചെടുക്കാം കേട്ടോ. ആദ്യം നമുക്കൊന്ന് ജസ്റ്റ് നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടി വെക്കാം. അപ്പോൾ ചട്ടിയിൽ എണ്ണയ്ക്ക് നല്ല ചൂടായിട്ട് നല്ല പളപള എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ അരിഞ്ഞു വെച്ച പൂളെടുത്തിട്ട് കുറച്ച് നൈസായിട്ട് നൈസായിട്ടിട്ടല്ലേ ആ ചൂടുള്ള എണ്ണയിലേക്ക് നോക്കിട്ടോ. കൈമക്ക് തരത്തല്ല എണ്ണ മെല്ലെ മെല്ലെ കുറച്ച് മാട് കുറച്ച് മാട് ആട്ടോട്ടോട്ടോ മാറ്റി ഇവിടെ ഈ ഭാഗത്ത് കുറച്ചിട്ടാ ഞാൻ ഇതാക്കിട്ടാ. കൈ നോക്കട്ടോ. ഇപ്പോൾ കുക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം കൈയൊക്കെ ശ്രദ്ധിക്കണം. എണ്ണ തട്ടാൻ പാടില്ല. എണ്ണ നല്ല ചൂടായതാണ്. ആ സ്പൂളിൻ്റെ സ്മെല്ല് തന്നെ വരണ്ടല്ലേ. ഇത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ തന്നെ സ്പൂളിൻ്റെ സ്മെല്ല് കൂടെ അടിക്കാൻ തുടങ്ങി. കായ് വരുമ്പോഴുള്ള അവസ്ഥ എന്താവും? കട്ടൻ ചായ ഇത്രയും. നമ്മൾ സാധാരണ പൂച്ചെടുക്കാണത് ഇതിൽ നിന്ന് എടുക്കേണ്ടത്. എന്റെ ഐഡിയയിൽ ഒരു ഓറഞ്ചും യെല്ലോ ഈ രണ്ട് കളർമാരുടെ ഉള്ള ഒരു കോമ്പിനേഷൻ വരുന്നതല്ലേ. അതായത് സൈഡ് ഒന്നായിട്ടൊരു ഒരു ഓറഞ്ച് തന്നെ ഓറഞ്ച് കളറായിട്ട് ഇത് കുറെ ടൈം എടുക്കുമല്ലേ ആയി വരുമ്പോൾ. നമുക്ക് ഒരുപാട് പൊരിച്ചാനുണ്ടല്ലോ. ഞാൻ പൊരിച്ചിട്ടിടാനുള്ള പാത്രം ഇവിടെ സെറ്റ് ആക്കി. ഓക്കെ ഓക്കെ. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പാത്രത്തിൽ നിന്ന് എടുക്കല്ല, ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് പാത്രത്തിലേക്ക് ഇടാം. എന്തൊക്കെയാണ് അവശാജി പറഞ്ഞത്? ഇന്നവിടെ നിന്നോട്ടെ ഇത് എണ്ണല്ലേ. കൈമക്കവ നോക്ക്.
അപ്പോൾ നമ്മൾ ഇവിടെ അടിപൊളി പുളപ്പൊരി ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, അതിന്റെ മേലേക്ക് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് കരിയേപ്പിനെ വെച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഉപ്പും മുളകും മാറി മിക്സ് ചെയ്ത് വെച്ചിടാം. അപ്പൊ ഈ ഇതിക്ക് ടൊമാറ്റോ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവനട്ടോ ഭാഗത്തും മിക്സ് ആവട്ടെ. ആ ചിസ്പിയുടെ ഒക്കെ അത്ര നല്ല സൗണ്ടില്ല. അപ്പൊ ഇതിങ്ങനെ പാത്രത്തിൽ കെടുക്കുമ്പോ തന്നെ ഇത് മുഴുവൻ ഇപ്പൊ തന്നെ അകത്താക്കാൻ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇനി കൂടുതൽ പറയണില്ല. അപ്പൊ ഇനി പറയാനുള്ളത് വെച്ചാല് കട്ടൻ ചായ മസ്തമാണ്. നമ്മള് കട്ടൻ ചായ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇനി പറയേണ്ട വെച്ചാല് ഞങ്ങൾ വീട് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽബട്ടൺ കൂടെ അമർത്തണം. ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി നമ്മൾ താഴത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കയറി ഫോളോ ചെയ്യുക. ബെൽബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.